عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുന്നു, കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. അല്ലാഹു പറഞ്ഞു, ഫദക്കിർ ഫൈന ദിക്റ തംഫൗൽ മുഅ്മിനീൻ. റസൂലുകൾ പറഞ്ഞു കൊടുക്കി, ഉപദേശിച്ചു കൊടുക്കി, വഅള് പറഞ്ഞു കൊടുക്കൂ, ഉപദേശിക്കൂ, ഹൃദയത്തിൽ ഈമാനുള്ള ആളുകൾക്ക് മാറ്റമുണ്ടാവും. അല്ലാത്തവർക്കും അല്ലാത്തവരുടെ ഇതിലൂടെ കേട്ട് അങ്ങനെയാണ് പോലും. ഹൃദയത്തിൽ ഈമാനുണ്ടോ, മാറ്റമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ സമുദായത്തിൽ കാണുന്ന മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം, വഴിവിട്ട ജീവിതങ്ങൾ, വളരെ മോശപ്പെട്ട വഴിവിട്ട കുത്തഴിഞ്ഞ ഒരു ലക്കും ലഗാനുമില്ലാതെ മുസ്ലിം ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും അല്ലേ, ചെറുപ്പക്കാരന്മാർ മാത്രമല്ല എല്ലാവരും. അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടെടുക്കുന്ന ആളാണ്, ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ ക്യാമ്പസുകളിലാകട്ടെ, സ്കൂളുകളിലാകട്ടെ, ബസ് സ്റ്റോപ്പുകളിലാകട്ടെ, ഞാൻ പാലിക്കേണ്ട ഡ്രസ് കോഡ് എന്താണ്, എൻ്റെ മര്യാദ എന്താണ് എന്നുള്ളത് ലെവലേശം ചിന്തയില്ലാതെ അങ്ങേയറ്റം അധപ്പതനത്തിലേക്ക് മുസ്ലിം സമുദായം ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വനിതകൾ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഏതോ ഒരു തമിഴ്നാട്ടുകാരനെ പരിചയപ്പെട്ട് അവിടേക്ക് വണ്ടി കയറി പോവുകയാണ്. കുടുംബിനിയായ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാണ്, അവിടെ ചെന്ന് താമസിക്കുകയാണ്. ഈ ആളെ കണ്ടെത്തുന്നില്ല, അപ്പൊ ഫേക്ക് ഐ ഡി എന്ന് ആരോ ചാറ്റ് ചെയ്തതാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് മലപ്പുറത്തുകാരത്തി പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട് വേറെ ഏതോ നാട്ടിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പരിചയപ്പെട്ട് കേരളക്കാരനെ തേടി വരികയാണ്. ആര്? ഹൈറോ ഉമ്മത്തിൽപ്പെട്ട അനുയായികൾ. എന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുകയാണ്, സൗദി അറേബ്യക്കാരിയും അതേപോലെ തന്നെ മുസ്ലിം നാമധാരികളും, സിനിമകളിലും ഗാനങ്ങളിലും അതേപോലെ തന്നെ പാട്ടുകച്ചേരികളിലും പിന്നെ കാബര നൃത്തങ്ങളിലുമെല്ലാം മുസ്ലിം നാമധാരികൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. ചില പെണ്ണുകൾ നല്ല പർദ്ദയും മത്തക്കെട്ടിട്ടാണ് മറ്റുള്ള ആണുങ്ങളൊപ്പം ആടുന്നതും തുള്ളുന്നതും ചാടുന്നതൊക്കെ. ഇതൊക്കെ നമ്മുടെ സമുദായം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ കൂടെ കൂടുതലായിക്കൊണ്ട് മുസ്ലിം നാമധാരികളായ ആളുകളും ഈ സിനിമകളിലേക്കും അതേപോലെ തന്നെ സംഗീതങ്ങളിലേക്കും ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അതുപോലെയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അഴിഞ്ഞാടി നടക്കുന്നു അല്ലേ. മദ്യപാനം അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്ന സ്ത്രീകളിലാണ്. പലപ്പോഴും ബാംഗ്ലൂരിലും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും കേരളത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ മദ്യത്തിനും ലഹരിക്കും അഡിക്റ്റായി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് ഏറെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഏഴാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ, പത്താം ക്ലാസ് വരെ, ഏഴാം ക്ലാസ് മുതൽ മുസ്ലിമായിട്ടുള്ള പെൺകുട്ടി MDMA-യുടെയും ലഹരി വസ്തുക്കളുടെയും കാരിയറാണ്, ഉപയോഗിക്കുന്ന ആളാണ് മൂന്നും നാലും വർഷം. ഈ ഹൈറൂമത്തിൽപ്പെട്ട ആൾക്കാരാ സഹോദരന്മാരെ, പ്രേമത്തിന്റെ പേര് പറഞ്ഞ് രണ്ടും മൂന്നും വർഷം കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൽബുകൊണ്ടും വ്യഭിചരിച്ച് നടക്കുന്നു, ഹറാമ് ചെയ്ത് നടക്കുന്നു അല്ലേ.
ഇസ്ലാമിന്റെ വസ്ത്രധാരണൊക്കെ ഇട്ടിട്ടാണ് ഈ കോലമൊക്കെ നടക്കുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിട്ട് അല്ലെങ്കിൽ കോളേജ് വിട്ട് 6 മണിയായിട്ടും 6:30 ആയിട്ടും ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ഹൈറൂമത്ത് പോണില്ല, വീട്ടിൽ കിടത്തുന്നില്ല, മുഖത്തോട് മുഖം ചേർത്തിരുന്ന് സംസാരിച്ച് ഇരിക്കുന്നൊരവസ്ഥ. ഇതിൽ വേദനിക്കുന്നുണ്ട് നമ്മളൊക്കെ. എന്താ സഹോദരന്മാരെ പരിഹാരം? എന്താണ് ഇതിനൊക്കെ പരിഹാരം? പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ഉപദേശങ്ങൾ. ദീന് പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമുദായത്തിലാണോ വന്നത്, റസൂലുള്ള എന്താ ചെയ്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിനെതിരെ ക്യാമ്പയിൻ നടത്തല്ലേ ചെയ്തത്? മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ നടത്തല്ലേ ചെയ്തത് റസൂലുള്ളാഹി? والذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة الله سبحانه وتعالى بشد قرآن عند آياتك الأودي كند أولئك منسك لك تزكية تربية وعظ وبداشة وكورت برواجك أولئك ما أتمنى فقاشة تند پنگرنا بولن اتاتا كاتر ربيكال മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? ഉപദേശമായിരുന്നു. ഇതിന് പരിഹാരം ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഭൗതികതയുടെ പിന്നാലെ പോകുന്ന, യുക്തിവാദത്തിലേക്ക് പോകുന്ന, ലിബറലിസത്തിന്റെയും അതേപോലെ തന്നെ പടച്ചറപ്പുണ്ട് എന്ന ബോധ്യം പോലും ഇല്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും മുസ്ലിം യുവാക്കളും കൗമാരക്കാരും എന്താണ് പരിഹാരം? അവർക്ക് അല്ലാന്റെ ദീന് കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ എത്രയോ ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എത്രയോ ആളുകൾ പലപ്പോഴും സങ്കടം പറയാറുണ്ട്, അടക്കം പറയാറുണ്ട്, മൗലവി നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നു. പക്ഷെ കുടുംബം നമ്മൾ വിചാരിക്കണമായിരിയല്ല, ഭാര്യ നമ്മൾ വിചാരിച്ച റൂട്ടിലല്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെയല്ല, ആൺകുട്ടികൾ അത്ര വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എവിടെയാണ് പ്രശ്നം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എവിടെയാണ് പ്രശ്നം? നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക്, പെണ്ണുങ്ങൾക്ക്, സഹോദരന്മാരെ, സഹോദരികളെ ദീന് കിട്ടണില്ല. അവർക്ക് എവിടെ നിന്ന് ദീൻ കിട്ടണത്? ഇപ്പൊ ഞാൻ ഈ സംഗതി പറയുമ്പോൾ നമുക്കൊക്കെ കുറച്ചൊരു തെക്കുവള്ള ആളുകളായതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ശരിയാവണം. ആ ഇത് പക്ഷെ അദാൻ മാസത്തിലാണ്, ഇനി റമദാനാണ് വരുന്നത്, കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കണം തന്റെ സാമ്പത്തിക രംഗം, അതേപോലെ തന്നെ മലിനമായ ജീവിതം കഴിക്കുന്നതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, മരിച്ചു പോകണം എന്നൊക്കെ ഒരു ബോധം നമുക്ക് ഉണ്ടല്ലോ. എന്തുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നു പലരും? എന്തുകൊണ്ട് ഇവിടെ ഒരു ഹുതുബക്കൊരു മുഅ്മിൻ വന്നിരിക്കുന്നു? നമുക്ക് നിർബന്ധ ബാധ്യതയാണ്, എന്തെങ്കിലും ഒരു ഉപദേശം കേൾക്കണം. അള്ളാഹുവിന്റെ ആയത്തോതുന്നു, റസൂലുള്ളയുടെ ഹദീസ് പറയുന്നു, ഉപദേശം കൊടുക്കുന്നു, കേൾക്കുന്നു, പറയുന്നു, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിലൊക്കെ കുടുംബം ശിഥിലീകരിക്കപ്പെടുന്നു, അതേപോലെ തന്നെ ദാമ്പത്യ ബന്ധങ്ങൾ വേർപെടുത്തപ്പെടുന്നു, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കുടുംബത്തിൽ മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ വിചാരിച്ച പോലെ ദീനിയായി നടക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുകയും വേദന പറയുകയും അടക്കം പറയുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിലേക്ക് ഈ ദീൻ എത്തുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭാര്യക്ക് സുഹൃത്തുക്കൾ ഈ ദീൻ എത്തുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളുടെ ഭാര്യമാർ, പെൺകുട്ടികൾ, ആണുങ്ങൾക്ക് ഏതായാലും പൊതുവെ നിർബന്ധമാണെന്നുള്ള എൽക്കെന്താവും പള്ളിയിലെത്തും, എത്തുന്നവർ നേരത്തെ എത്തുന്നെങ്കിൽ നേരത്തെ എത്തുന്നു, നമ്മളേതായാലും നേരത്തെ എത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളുടെ ഭാര്യമാർ, പെൺകുട്ടികൾ പള്ളിയിലേക്ക് എത്തുന്നുണ്ട്? നിർബന്ധമാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്ങനെയാണ് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ഭാര്യമാരും പിന്നെ എന്ത് മതമാണ് അവർ പഠിക്കുന്നത്? എന്ത് മതമാണ് പഠിക്കുന്നത്? അവർ പഠിക്കുന്ന അവരുടെ മതം എന്ന് പറഞ്ഞാൽ ഭൗതികതയുടെ മതമാണ്. അവർ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന അവരുടെ മതം എന്ന് പറഞ്ഞാൽ, അവരുടെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫേസ്ബുക്കും വാട്സപ്പും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തോന്നിവാസങ്ങളും ഹറാമുകളും മ്ലേച്ഛതകളും. ഒരു മുസ്ലിം നാമധാരിയായ പെണ്ണ് സിനിമയിലും അതേപോലെ തന്നെ സംഗീതനിശകളും ആടിത്തിമിറക്കുമ്പോൾ, എനിക്കും അങ്ങനെയായാൽ, ഞാനും എനിക്കും അവസരം കിട്ടിയാൽ, ഒരു ഒരു സിനിമാ നടന്റെ കൂടെ ശരീരം പങ്കിടാൻ അതിന് അവസരം കാത്തിരിക്കുന്നു. അതുപോലെ അത് പിന്നെ ചോദിക്കുന്ന യൂട്യൂബർമാർ അതിന് മറുപടി കൊടുക്കുന്ന സമയത്ത് എന്താ അതിന് പ്രശ്നം എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ, എനിക്കും അതുപോലെ അവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് മണിക്കൂറുകളോളം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പെണ്ണുങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീ സമൂഹവും, അവർക്ക് ഇതല്ലാതെ എവിടുന്ന മതം കിട്ടുന്നത്?
തരക്കേടില്ല. മറ്റെന്തെങ്കിലും ഒരു മത ഇന്റർനെറ്റിലോ അല്ലാതെയോ മത പഠന സീരിയസ് ആയിട്ട് മതം കേൾക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ എന്റെ ഭാര്യയുണ്ട്, എന്റെ മകളുണ്ട്, എന്റെ മകനുണ്ട്, കിയോച്ചലസിന് വരുന്നുണ്ട്, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, അത് കേവലം പങ്കെടുക്കല്ല, സീരിയസ് ആയിട്ട് കേൾക്കുന്നുണ്ട്, ഇതൊന്നുമില്ലെങ്കിൽ 365 ദിവസവും അവരുടെ ആയുസ് മുഴുവൻ ഈ ഭൗതികതകളിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഹറാമും കണ്ട്, എന്നിട്ട് പിന്നെ അവർ നന്നാകണം, അവർ ശരിയാകുന്നില്ല, ഭാര്യ ക്രിയറില്ലാത്തതുകൊണ്ട് മക്കളും അങ്ങനെ അങ്ങോട്ട് ദീനൊന്നും പഠിക്കാതെ പോവാണ് എന്ന് നമ്മൾ പരാതി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് ഈ മതം എങ്ങനെ കിട്ടാം? ഒരു ജുമാക്ക് പോലും നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പോകുന്ന സ്വർഗത്തിൽ അവർക്ക് പോകണ്ടേ? വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തു നിന്ന് കാക്കണം. ആരാ പറയണത്? അർശിന്റെ മോളിൽ നിന്നിറങ്ങിയ ആയത്താണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തു നിന്ന് കാക്കണം, എന്നിട്ട് നരകത്തിന്റെ ഭീകരത പറഞ്ഞു. ഞാൻ ക്ലിയർ ആണല്ലോ, അഞ്ചു ദിവസം കേൾക്കണ്ടല്ലോ, ഇനിയിപ്പോ ഓളെന്തായിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂല. നമുക്ക് ബാധ്യതയാണ്, നമുക്ക് ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇന്റെ നിസ്കാരം, ഇന്റെ നോമ്പും, ഇന്റെ പ്രവർത്തനം, ഇന്റെ ഇതൊക്കെ ഞാൻ ഉഷാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബ് ചോദിക്കും, എന്തേ നിന്റെ കുടുംബം? ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുക, അധ്വാനിച്ച് ഓൽക്ക് തിന്നാൻ കൊടുത്താൽ മാത്രം മതിയോ? അത് കുടുംബനാഥന്മാർക്ക് ചെയ്യേണ്ട, ഇവിടത്തെ നാക്കാലികൾ ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ പറവകൾ ചെയ്യുന്നുണ്ട്, ഒരു കോഴി ചിക്കിപ്പരുത്തി അതിന്റെ കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. ഈ വിശേഷമുള്ള ബുദ്ധിയുള്ള മനുഷ്യന് മാത്രം ഉള്ളതല്ല അത്. നിന്റെ ഭാര്യക്കും മക്കൾക്കും ചികിത്സ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അതേപോലെ തന്നെ ദുനിയാവിന്റെ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള നിന്റെ ബാധ്യതയാണെങ്കിൽ അതിനേക്കാൾ വലിയ ബാധ്യതയാണ് നിത്യജീവൻ, അഥവാ നിത്യജീവന്റെ കാലഘട്ടം, അഥവാ പരലോകത്ത് അവർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിനക്ക് ബാധ്യതയുണ്ട്. നിനക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ഹുതുബക്ക് വരുമ്പോഴെങ്കിലും നമ്മൾ ഭാര്യമാരെയും പെൺകുട്ടികളെയും കൊണ്ടുവന്നൂടെ? നിർബന്ധം എന്നല്ല ഞാൻ പറയുന്നത്. മതം കേൾക്കുക, ഒരു അരമണിക്കൂർ ആഴ്ചയിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ, എന്നിട്ട് നമ്മളിങ്ങനെ പരാതി പറയും, അതായി പോയി, ഇതായി പോയി, അങ്ങനെയാണ്, എന്താ ചെയ്യാന്ന്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സലഫി കുടുംബങ്ങളിൽ മാത്രമേ ഹുതുബക്ക് വരിക എന്ന സംവിധാനമുള്ളൂ. ബാക്കിയുള്ള ഏതായാലും ഷൈത്താന്റെ അജണ്ട അനുസരിച്ച് പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തടഞ്ഞു, പിന്നെ മരിക്കണം പള്ളിയിൽ കണ്ട് കയറണമെങ്കിൽ, റൂഹാണ്ട് പിരിയണം, അപ്പൊ പിന്നെ പള്ളി കയറ്റിയാണ്ട് ഒന്ന് ഇറക്കും, ബസ് സ്റ്റാൻഡിൽ കയറ്റണമായിരുന്നു അല്ലേ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇന്നും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, അന്നും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നു. ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പെണ്ണുങ്ങളുണ്ട്. അതാണ് ദീന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, എന്നും പത്രങ്ങൾ എടുക്കുമ്പോൾ കഞ്ചാവും തോന്നിവാസങ്ങളും പ്രകൃതിവിരുദ്ധ പീഡനങ്ങളും അതേപോലെ തന്നെ അയിഞ്ഞാട്ടവും അതേപോലെ തന്നെ സ്വന്തം ഭാര്യയെയും ഭാര്യയും കുട്ടികളെയും ചതിച്ചു പോകുന്നവനും ഭർത്താവിനെയും മക്കളെയും ചതിച്ച് തമിഴ്നാട്ടിലും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഇൻസ്റ്റഗ്രിൽ പങ്കെടുത്ത ഏതോ ഫൈക്ക് ഐഡിയ എന്ന് പോലും നോക്കാതെ വണ്ടി കയറിയവളും ഒക്കെ മാപ്പിള സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണ്. ചിലർ പറയും കുറെ ഉപദേശം കിട്ടിയിട്ടൊന്നും കാര്യമില്ല, അത് ശൈത്താന്റെ അജണ്ട, അതിന് പറയാൻ വിശദീകരിക്കാൻ നേരമില്ല. ഉപദേശം കിട്ടിയിട്ട് കാര്യമില്ല എന്നതിന് പ്രവാചകന്മാർ വരണ്ടല്ലോ. റസൂറുള്ള എടുത്ത പണിയുണ്ട്, റസൂറുള്ള ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ മാറ്റുണ്ടാക്കിയത് ഉപദേശം കിട്ടിയെന്ന് അല്ല പറയുന്നത്. ഉപദേശം കിട്ടിയ ആൾക്കാർ 100 നന്നാവുമ്പോൾ ഒന്ന് ഒരുത്തൻ കേടി വരും, ഒരുത്തൻ കേട് വരുന്നുണ്ടാവും, ഒരുത്തു കേടി വരുന്നുണ്ടാവും, ഒരുത്തി കേട് വരുന്നുണ്ടാവും. അപ്പൊ അതിനെ പൊക്കി പിടിച്ച് ഓള് കുറെ ഒത്തു വേണ്ടതാണ്, ഓള് പറയുക ഉപദേശം കേട്ടതാണ്, കുറെ മദ്രസ പോ, അതിനർത്ഥമില്ല, അത് പർവ്വതിരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. 99 നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ നമുക്ക് തടസ്സം? വീട്ടിൽ വെച്ചുണ്ടാക്കലോ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലാണോ, അതാണോ കാര്യം? കുറച്ച് വൈകിക്കോട്ടെ, നമ്മളല്ലേ തിന്നാനുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിക്കൂടെ, മറ്റും തടസ്സമാണ്. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ തന്നെ ഒരാഴ്ചയിൽ ഒരു ഹുതുബയെങ്കിലും എന്റെ ഭാര്യ, എന്റെ പെൺകുട്ടികൾ കേൾക്കണം. ആൺകുട്ടികളെ ഏതായാലും ഈ പറഞ്ഞ രീതിയിൽ കേൾക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. ഒരാഴ്ചയിൽ ഒരു പണ്ഡിതന്റെ മലയാളത്തിലുള്ള ഒരു ഹുതുബ ഒരു ഉപദേശവും എന്റെ മക്കൾ കേൾക്കണമെന്ന് നമുക്കൊന്ന് ശാഠ്യം പിടിച്ചൂടെ? ഇതൊന്നുമില്ലെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹിന്റെ ദീന് കേറൂല, വെറുതെയാണ്. ഓൽക്കൊന്നും വഹി ഇറങ്ങൂല. എന്നിട്ട് ഇതിൽ പരിധി വെച്ചിട്ട് കാര്യമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്, നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും ദീനിന്റെ മാർഗത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ആയിട്ട് കാര്യമില്ല, പിന്നെ ഉഷാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുടുംബം എവിടെ?
നിന്നെ ഏൽപ്പിച്ച കുടുംബം, മക്കളില്ലാത്ത കുറെ ആൾക്കാർ, എനിക്ക് മക്കളെ തന്നല്ലോ, എന്തിനാ മക്കളെ ദീനിയായി വളർത്താനാ? ഭാര്യ ഇല്ലാത്ത ആൾക്കാർ ഭാര്യനെ തന്നില്ലേ? ഭർത്താവ് ഇല്ലാത്ത ആൾക്കാർ ഭർത്താവിനെ തന്നില്ലേ? ഉത്തരവാദിത്തമുണ്ട്. റബ്ബ് ചോദിക്കുന്നത് ചെയ്യും. കുല്ലുക്കും റായും കുല്ലുക്കും മസ്ഊൽ അൻ റഅയതിഹി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ഫറൂൻ. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ മക്കളും ഭാര്യമാരും കൂട്ടുകുടുംബങ്ങളും എല്ലാവരും ദീനനുസരിച്ച് നടന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്ത് റഅദിൽ അല്ലാഹു പറഞ്ഞു, ജന്നാതു അദിൻ യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല, മൻ സലഹ മിൻ ആബാഇഹിം, ജന്നാതു അദിൻ യദ്ഖുലൂന, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതിൽ കടക്കും. എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളുടെ കൂടെ സ്വാലിഹീങ്ങളായ അവരുടെ ഉപ്പമാരും അവരുടെ ഇണകളും അവരുടെ മക്കളും, ദീന് പ്രാക്ടീസ് ചെയ്ത ശരിയായ ദീൻ കൊണ്ടിടുന്ന മക്കളും ഇണകളും പിതാക്കന്മാരും അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കും. വൽ മലായികത്ത് യദ്ഖുലൂൻ അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും മലക്കുകളും പ്രവേശിക്കും. എന്നിട്ട് ആ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച്. അതേപോലെ തന്നെ ഈ അറാമുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലും ദീന് കൊണ്ടു നടക്കാൻ പ്രയാസപ്പെട്ടില്ലേ നിങ്ങൾ? നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ, പ്രയാസപ്പെട്ടത് കാരണത്താൽ കയറിക്കൊള്ളൂ നിങ്ങൾ സുഗലോലുപതയുടെ നിത്യവാസത്തിന്റെ സ്വർഗത്തിലേക്ക്. എത്ര നല്ല സങ്കേതമാണെന്ന് സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോദി തരികയാണ്. തീർന്നിട്ടില്ല. വല്ലദീന ആമനു വസ്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ ബിഈമാനി വഅൽഹഖനാ ബിഹിം ദുർരിയ്യതുഹും വമാ അലസ്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. വിശ്വാസികളായ ആളുകൾ, വസ്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, അവരുടെ മക്കൾ മാതാപിതാക്കളെ, ആ വിശ്വാസികൾ അവരുടെ മക്കൾ ആ ഈമാനോടുകൂടി തന്നെ പിന്തുടർന്നു. വാപ്പ നിസ്കരിക്കാൻ വരേണ്ട മകനുണ്ട്, വാപ്പ സുബീക്ക് വള്ളി വരുമ്പോ മകനവിടെ കിടന്നുറങ്ങല്ല. വാപ്പ സുബീക്ക് വള്ളിയും കഴിഞ്ഞ്, ഇസ്റാഖും കഴിഞ്ഞ്, രണ്ടരക്കാത്ത് താജ് പിന്നെ ദുഹാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴും പെൺകുട്ടി അവിടെ കിടന്നുറങ്ങാണ്, ഭാര്യ കിടന്നുറങ്ങാണ്. എന്നിട്ട് വാപ്പ പോയി വിളിക്കുകയാണ്, 8 മണിക്ക് 5:30 അല്ലേ? അല്ല, അങ്ങനെയല്ല. വാപ്പ എണീക്കുമ്പോ തന്നെ പെൺകുട്ടികൾ അവിടെ എണീ നിസ്കരിക്കുന്നുണ്ട്, ആൺകുട്ടികൾ വാപ്പാന്റെ കൂടെ പള്ളിക്ക് വരുന്നുണ്ട്. ജുമയ്ക്ക് വരുന്ന സമയത്ത് കുടുംബത്തിൽ എല്ലാവരും, കല്യാണത്തിന് എല്ലാവരും കൂടെ അല്ലേ പോകല്? സന്തോഷത്തോടു കൂടിയ സൽക്കാരത്തിന് എങ്ങനെയല്ലേ പോകല്? എന്റെ ദീന് കേൾക്കാൻ നീ മാത്രം വന്നു, എന്റെ ദീന് കേൾക്കാൻ നീ മാത്രം വന്നു. നിത്യം ബാക്കിയുള്ളവരെ എന്ത് മാറ്റിവെച്ചു? അത് പറ്റൂല. അത് പറഞ്ഞു, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, ഈമാൻ കൊണ്ട് അവരുടെ മക്കൾ അവരെ പിന്തുടർന്നു. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും وما علتناهم من عمل شيء അവർ ചെയ്ത ഒരു പ്രവർത്തനവും നമ്മൾ അത് പാഴാക്കൂല, അതൊക്കെ പരലോകത്ത് കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒട്ടനേകം ആയത്തുകളിലൂടെ സഹോദരന്മാരെ, ഒന്നും രണ്ടും മൂന്നും നാലും ആയത്തുകളല്ല, ഹദീസുകൾ ഞാനിവിടെ ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്, കുടുംബത്തിന്റെ ദീനെത്തിക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒട്ടനേകം ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവന്റെ ജന്നത്തിൽ ഫിർദൗസിൽ എണ്ണിച്ചുകൂട്ടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹി യാ മിൻകും വൽ അംബാദ് ഇന്നക മുജീബുൽ ദഅവാത് വ യാ ഖാദിയൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.